ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് വൈകുന്നേരത്തിനൊക്കെ വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. കറികളുടെ ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ? ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശമാവൊക്കെ കലക്കിയെടുക്കുന്ന പോലെ ഒന്ന് കലക്കിയെടുക്കണം. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള ആ ഒരു പാകത്തിന് വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കുറുകിയ ഒരു പാകമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നിച്ച് വെള്ളം ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. കലക്കിയെടുക്കാനും അങ്ങനെ കുറച്ച് ഈസി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. കട്ടയില്ലാണ്ട് നമ്മൾ കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ ഞാൻ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഉള്ളി തക്കാളിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു തവയോ ഒരു പാനോ ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഗോതമ്പ് മാവ് ഓരോ തവിയോ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ദോശ ചുറ്റിച്ചെടുക്കുന്ന പോലെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഇനി ഇത് ഒന്ന് അങ്ങോട്ട് ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, ഗോതമ്പ് മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ വളരെ തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഭാഗം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്ത് നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സ് അതിന്ന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു മുട്ട വെന്ത് വരുന്ന സമയത്ത് കുറച്ച് കനം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് നാല് ഭാഗത്തു നിന്നൊന്ന് മടക്കിയിട്ട് ഒരു ബോക്സിൻ്റെ ഷേപ്പിലാക്കിയിട്ടെടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടെടുക്കുക. ഇനി ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി, ഒരു ടീസ്പൂൺ ഓയിലെടുത്താൽ മതി. ഒരുപാട് ഓയിലൊന്നും വേണ്ട. ആ ഓയിൽ കടന്നിട്ട് ഇതൊന്ന് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പുറം ഭാഗം നല്ല മൊരിയിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഇത് കൂടുതൽ ടേസ്റ്റി ആക്കാൻ നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ഇതിൽ ചേർത്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ തിരക്കുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ മാവ് പരത്താനോ കുഴക്കാനോ പച്ചക്കറികളോ അരിയാനോ ഒന്നും സമയം നമുക്ക് ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവും, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവ നമ്മളിതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യോ ബട്ടറൊക്കെ ഇട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നല്ല എരിവൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളകും കുരുമുളകൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് സ്പൈസി ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് രണ്ട് ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ചായയുടെ കൂടെ ഇങ്ങനെ കഴിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഒരു മുത്തപ്പക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൈദയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.